മാവൂർ ഗ്രാമപഞ്ചായത്തിൽ ദേവഹരിതം പദ്ധതിയുടെ ഭാഗമായി പച്ചത്തുരുത്തൊരുക്കുന്നു. അടുവാട് കിഴക്കുംകരക്കാവ് ക്ഷേത്രത്തിലാണ് ഒരു ഏക്കറോളം സ്ഥലത്ത് പദ്ധതി നടപ്പിലാക്കുന്നത്. പച്ചത്തുരുത്ത നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളോട് ചേർന്ന് ലഭ്യമായ സ്ഥലത്ത് കൃഷി, പച്ചത്തുരുത്ത് നിർമ്മാണം എന്നിവ സംയോജിപ്പിച്ച് നടപ്പാക്കുന്ന ദേവഹരിതം പദ്ധതിക്കാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമാവുന്നത്. എട്ടാം വാർഡിലെ അടുവാട് കിഴക്കുംകരക്കാവ് ക്ഷേത്ര വളപ്പിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. 3 ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്ര പരിസരത്ത് 1 ഏക്കറോളം സ്ഥലത്താണ് പച്ചത്തുരുത്ത് ഒരുക്കുന്നത്. പച്ചത്തുരുത്തിൻ്റെ നിർമ്മാണ ആരംഭവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയൻ മാവിൻതൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. വാർഡ് മെമ്പർ ഗീത അധ്യക്ഷയായി. ചടങ്ങിൽ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ രാജേഷ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മോഹൻദാസ്, ഉമർ മാസ്റ്റർ, ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി രാമചന്ദ്രൻ, ട്രസ്റ്റി സെക്രട്ടറി ശിവദാസൻ, ട്രസ്റ്റി അംഗം പ്രഭാകരൻ, തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കിഫ്, ഓവർസിയർ ഷൈജു, തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും തൈകൾ ലഭ്യമാവുന്ന മുറയ്ക്ക് തൊഴിലുറപ്പ് പദ്ധതി സഹായത്തോടെ വരും ദിവസങ്ങളിൽ തൈകൾ നടും. 100 തൈകളാണ് ആദ്യഘട്ടത്തിൽ നടാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രം കമ്മിറ്റിയുടെ മികച്ച പിന്തുണയും പദ്ധതിക്കുണ്ട്. പച്ചത്തുരുത്തിനൊപ്പം നേരത്തെ ജൈവവൈവിധ്യ ബോർഡും ഗ്രാമപഞ്ചായത്തും ചേർന്ന് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെ സഹായത്തോടെ നക്ഷത്രവനം സ്ഥാപിച്ചിരുന്നു. അതോടൊപ്പം വിവിധ വൃക്ഷങ്ങളും ക്ഷേത്രപൂജയ്ക്ക് ആവശ്യമായ തുമ്പ, ചെറുപുഷ്പങ്ങൾ എന്നിവയെ നട്ട് പരിപാലിച്ച് വരുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഭാവിയിൽ ജൈവവൈവിധ്യ കേന്ദ്രമായി ക്ഷേത്രത്തെ മാറ്റും. ക്ഷേത്രം ഉത്സവ സമയത്ത് അനേകം ആളുകൾ എത്തുന്ന ഇവിടം മാലിന്യ സംസ്കരണത്തിനുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും. സോഷ്യൽ ഫോറസ്ട്രി, കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ വിവിധ പദ്ധതികൾ നടപ്പാക്കാനും ഗ്രാമപഞ്ചായത്ത് ആലോചിക്കുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത, മാവൂർ.